പ്രോജക്റ്റ് നമുക്കറിയാം, ധാരാളം ആളുകൾ ചോദിച്ചിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്ന മോഡൽ. കൂടുതലായിട്ട് കേരളത്തിൽ പല സ്ഥലത്തും ആരംഭിച്ചു വരികയും ഒരു മാർക്കറ്റിംഗ് വേണ്ടാത്ത, പലപ്പോഴും പലരും ചോദിക്കാത്ത, അധികം മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളാണ് പലരും. അപ്പൊ അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗിലേക്ക് പോകാതെ നമ്മുടെ നാട്ടുമ്പുറത്ത് ഒരു ഒരു ചെറിയ സംരംഭം തുടങ്ങി അവിടെയുള്ള ആളുകൾക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷ്യെണ്ണ, ഗുണമേന്മയുള്ള ഭക്ഷ്യെണ്ണ ഉൽപ്പാദിപ്പിച്ച് കൊടുക്കുന്ന ഒരു യൂണിറ്റിന്റെ മോഡലാണ് നമ്മൾ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. എക്സ്പെല്ലറും ചക്കും ഉണ്ട്, നമുക്കറിയാം. ചക്ക് നമ്മുടെ പാരമ്പര്യ മെത്തേഡ് ആയിരുന്നു, അതിനെ പിന്നീട് മെക്കനൈസ് ചെയ്തതാണ്. ഇതിലൊരു പ്രധാന ഗുണം എണ്ണയുടെ എണ്ണ ചൂടാവാതെ, അധികം ചൂടാവാത്തത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ കളർ നല്ല വെള്ള കളറിലൊക്കെ കിട്ടും. പപ്പടമൊക്കെ വറുക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് അറിയാൻ കഴിയും. അപ്പം ആ ഒരു BIS Grade 1 ലെവലിലുള്ള ഓയിൽ നമുക്ക് ഈ ചക്കിൽ നിന്ന് നിർമ്മിച്ചെടുക്കുന്നതിനായിട്ട് കഴിയും. ഏകദേശം 10 HP മോട്ടറാണ് ഇതിന് ആവശ്യമായിട്ട് വരിക. ഒരു 200-250 square feet കടമുറി നമ്മൾ ഒരു അത്യാവശ്യം ആൾത്തിരക്കുള്ള ഒരു ജംഗ്ഷനിൽ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈ ചക്ക് പ്രവർത്തിപ്പിച്ച് അവിടെ തന്നെ എണ്ണ ഉൽപ്പാദിപ്പിച്ച് അവിടെ തന്നെ വിൽക്കുന്ന ഒരു മോഡലാണ്. ഒരു 60-70 liter പെർ ഡേ വിൽക്കാൻ കഴിഞ്ഞാൽ അതൊരു അത്യാവശ്യം ഒരു നമുക്കൊരു ലാഭകരമായി കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മോഡലാണ് ഈ ചക്കിലാട്ടിയ വെളിച്ചെണ്ണ എന്ന് പറയുന്നത്. ഇത് കൂടുതലും നമ്മൾ പ്രിഫർ ചെയ്യുന്നത് ഇപ്പൊ വിദേശത്തു നിന്നൊക്കെ തിരിച്ചു വരുന്ന ആളുകളുണ്ട്, അവരെ സംബന്ധിച്ചിടത്തോളം ഒരു മാർക്കറ്റിംഗ് നടത്തി ഒരു പ്രൊഡക്റ്റ് വിപണിയിൽ എത്തിച്ച് വിജയിപ്പിക്കുക എന്ന് പറയുന്നതിനുള്ള റിസ്ക് ഒക്കെ എടുക്കാൻ ചിലപ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിരിക്കും. ഇങ്ങനെയുള്ള പ്രൊഡക്റ്റ് ഉൽപ്പന്നങ്ങളുടെ പ്രത്യേകത, ഇത് നമ്മളിത് തുടങ്ങിക്കഴിഞ്ഞ് പ്രാദേശികമായി ചില അറിയിപ്പുകളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ആളുകൾ സ്ഥിരം നമ്മളുടെ കടയിലേക്ക് വന്ന് വാങ്ങുന്ന ഒരു രീതിയുണ്ട്. പ്രത്യേകിച്ചും എണ്ണയിലൊക്കെ വലിയ മായം നിലനിൽക്കുന്നു എന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ട് ഇത്തരത്തിലുള്ള ഗുണമേന്മയും, ഇത് വിശ്വാസ്യത എന്ന് പറയുന്നത് നമ്മളെ എല്ലാവർക്കും അറിയാവുന്ന ആളുകളായിരിക്കും അവിടെ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ടാകും. ആ ആളുകൾ തന്നെയായിരിക്കും വീണ്ടും വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സ് ആയിട്ട് വരും. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു വിശ്വാസ്യതയിൽ കൂടെ തന്നെ ഒരു മുന്നോട്ട് പോകാം. ഒരു വീട്ടിൽ ഒരു മാസത്തിൽ ഏകദേശം ഒരു 4-5 liter വരെയൊക്കെ വെളിച്ചെണ്ണ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പം ഒരിക്കലും വിപണി താഴെ പോകാത്ത, ലോക്ക്ഡൌണിൽ പൂട്ടിപ്പോകാത്ത ഒരു മോഡലാണ്. ഇതിന് പുറത്തുനിന്ന് ഒരു ജോലിക്കാരനെ വെച്ച് ചെയ്യുന്നതിനേക്കാൾ നമുക്ക് തന്നെ ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും കൂടുതൽ ലാഭകരമാവുക. നമ്മളൊരു തൊഴിലിന് പുറത്തു പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ തന്നെ ഒരു തൊഴിൽ ചെയ്ത് ആ തൊഴിൽ തന്നെ നമ്മളുടെ ഉപജീവനമാക്കി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു മോഡലാണ് ചക്കിലാട്ടിയ വെളിച്ചെണ്ണയുടെ മോഡല്. ഇതിനാവശ്യമായിട്ടുള്ള കൊപ്ര നമ്മൾ പുറമേ നിന്ന് വാങ്ങുവാണ്. ചില ആളുകൾ ഒരു ചെറിയ ഡ്രയർ അവിടെ സ്ഥാപിച്ചിട്ട് ആ ഡ്രയറിൽ കൊപ്ര ചെറുതാക്കി ചൂടാക്കിയതിന് ശേഷം ഈ ചക്കിലാട്ടുന്നുണ്ട്. അപ്പൊ അതൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു റോസ്റ്റഡ് വെളിച്ചെണ്ണയുടെ ഒരു സ്മെല്ല് ആ പ്രദേശത്താകെ പരന്നു വരികയും അത് ആ എണ്ണയുടെ മാർക്കറ്റിങ്ങിനെ കുറച്ച് സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോ ഒന്ന് കാണാം. ഓക്കെ, നമുക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഒരാള് ഫേസ്ബുക്ക്
ബുക്കിൽ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്ന കായത്തെ സംബന്ധിച്ചാണ്. കായത്തിന്റെ റോ മെറ്റീരിയൽ എവിടെ കിട്ടും? അത് നമുക്ക് തമിഴ്നാട്ടിലാണ് കായത്തിന്റെ റോ മെറ്റീരിയൽ ഉള്ളത്. നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്, അതിന്റെ സപ്ലൈസ് ഉണ്ട്, നമുക്ക് കണക്ട് ചെയ്ത് തരാം അത്തരത്തിലുള്ള ആളുകൾ. കേട്ടോ, ഓക്കെ. ഇതിനെ ഈ പ്രൊജക്ടിനെ സംബന്ധിച്ചുള്ള ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ ചോദിച്ചു. സാർ, ഇതിന് മെഷീനറിക്കൊക്കെ എന്ത് കോസ്റ്റ് വരുന്നുണ്ട്? അതുപോലെ ഇലക്ട്രിസിറ്റി കണക്ഷൻ എങ്ങനെയുള്ളതായിരിക്കണം? 3-phase ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് നമുക്ക് വേണ്ടത്. 10 HP മോട്ടർ ആണ് ഇതിന്റെ പവർ ലോഡ് എന്ന് പറയുന്നത്. മെഷീന്റെ കോസ്റ്റ്, രണ്ടു തരം മെഷീൻ ഉണ്ട്. ഇപ്പൊ നമ്മൾ കണ്ടത് MS മോഡൽ മെഷീൻ ആണ്. ഇതിന് 260,000 രൂപയാണ് വില. SS മോഡൽ ഉണ്ട്, 280,000 രൂപയാണ് അതിന്റെ വില. ഇതിന്റെ എല്ലാം വില കൂടിയതാണ്. ഒരു 20% വില വർധനം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ പഴയ ഈ ലോക്ക്ഡൌണിന് മുമ്പുള്ള വിലയേക്കാൾ. കപ്പാസിറ്റി 1 മണിക്കൂറിൽ 60 kg കൊപ്ര നമുക്ക് ആട്ടിയെടുക്കാം രണ്ട് മെഷീനിൽ. ഔട്ട്പുട്ട് 63%, അതായത് 100 kg കൊപ്ര ആട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 63 kg എണ്ണ കിട്ടും. അത് ലിറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഏകദേശം 70 L എണ്ണ നമുക്ക് ലഭിക്കും. 35 kg പിണ്ണാക്കിൽ ലഭിക്കും. അതാണ് ഇതിന്റെ ഒരു പ്രൊഡക്ഷൻ ലീക്കേജ്. സാറേ, ഇതിന് നമുക്ക് FSSA സർട്ടിഫിക്കറ്റ് വേണോ? FSSA രജിസ്ട്രേഷൻ മാത്രം മതിയോ? FSSA രജിസ്ട്രേഷൻ മതി. മതിയോ? മതി. കാരണം ഞാൻ ചോദിക്കാൻ കാരണം, ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾറെഡി ചക്കൊക്കെ വാങ്ങി സംഭവം സെറ്റ് ചെയ്തായിരുന്നു. അപ്പോ 3-phase കണക്ഷൻ എടുത്താണ്. അപ്പൊ FSSA രജിസ്ട്രേഷൻ വേണ്ടി അപ്ലൈ ചെയ്തപ്പോ അവര് പറഞ്ഞു അതുകൊണ്ട് പറ്റില്ല. നേരത്തെ പറ്റുമായിരുന്നു, ഇപ്പൊ ഓൺലൈൻ ആണ്. അപ്പൊ നമ്മളത് കൊടുത്തപ്പോ അത് പറ്റില്ല, സർട്ടിഫിക്കറ്റ് വേണമെന്ന് കോട്ടയത്ത് നിന്ന് ഓഫീസിൽ നിന്ന് പറഞ്ഞു. 12 lakh rupees വരെ വിറ്റുവരവുള്ള സ്ഥാപനങ്ങൾ 12 lakh rupees ടേൺ ഓവറിൽ എത്തുന്നത് വരെ രജിസ്ട്രേഷനിൽ നമുക്ക് തുടരാം. 12 lakh rupees മേളിൽ വിറ്റുവരവ് വരുമ്പോൾ നമ്മൾ ലൈസൻസിലേക്ക് മാറേണ്ടി വരും. വാർഷിക വിറ്റുവരവ്. സോറി, SS MSM തമ്മിലുള്ള ഇതെന്നാ പ്രത്യേകത? എന്താ ഈ രണ്ട് മോഡലിലും പ്രത്യേകത? ഈ മെഷീന്റെ ആ ഒരു ഇപ്പൊ ഈ എണ്ണ വീഴുന്നൊരു പ്ലേറ്റ് നമ്മൾ കാണുന്നില്ലേ താഴെ ഭാഗം, ഇപ്പൊ കാണുന്ന സ്ക്രീനിൽ കാണുന്ന ഭാഗം, ആ പ്ലേറ്റ് SS മെറ്റീരിയൽ ആയിരിക്കും. ഇതിന്റെ മുകളില് നമ്മുടെ ഒരു കൊപ്ര ഇട്ട് കൊടുക്കുന്ന ഭാഗത്തൊരു ഫണല് പോലെ ഇരിക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, അതും SS മെറ്റീരിയൽ ആയിരിക്കും. അതേ വ്യത്യാസമുള്ളൂ. ബാക്കി ഇതിന്റെ എണ്ണ ആട്ടുന്ന ഭാഗം ഒരല് ഭാഗം എല്ലാം MS കാസ്റ്റിനിൽ തന്നെ ചെയ്തു വരുന്ന. എത്ര സ്പേസ് വേണം സാർ ഇങ്ങനെ ഒരു സംരംഭം നമുക്ക് തുടങ്ങണമെങ്കിൽ? മാക്സിമം ഒരു 150 to 200 sq ft സ്പേസ്. ഈ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് സ്പേസ് വേണം അല്ലേ? ഇതിൽ കൊപ്ര സ്റ്റോർ ചെയ്യണം, എണ്ണ സ്റ്റോർ ചെയ്യണം. മെഷീന് കുറച്ച് ഏരിയ മതി. മെഷീന് ഏകദേശം ഒരു 6 അടി നീളവും ഒരു 4 അടി വീതിയുള്ള സ്പേസ് മതി. പക്ഷെ ബാക്കി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് മറ്റ് ഞാൻ പറഞ്ഞത്. ബാക്കി കൊപ്ര സ്റ്റോർ ചെയ്യണം, ഇതിന് വരുന്ന എണ്ണ പിണ്ണാക്ക് ഇതൊക്കെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഈ കൊപ്ര ഇപ്പം നമ്മുടെ നാട്ടില്, ഞാൻ ഒരു ജനറൽ ക്വസ്റ്റ്യൻ ആണ്, മണ്ടത്തറാണ് ക്ഷമിക്കുന്നത്, ഇപ്പൊ കൊപ്ര നമ്മുടെ നാട്ടില് കിട്ടാനുണ്ടോ? ശരിക്കും അങ്ങനെ അവൈലബിൾ ആയിട്ട് അബണ്ടന്റ് ആയിട്ട് അവൈലബിലിറ്റി ഉണ്ടോ ഈ കൊപ്ര? കൊപ്ര അതിന്റെ ഒരു പ്രധാനം, ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ അത് പറഞ്ഞതാണ്. അതായത് കൊപ്ര നിർമ്മാണം നമ്മളുടെ നാട്ടിൽ നിന്ന് കാങ്കയം തിത്തൂര് മേഖലകളിലേക്ക് കുടിയേറിപ്പോയി. ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ നാട്ടിലെ ഒരു പരമ്പരാഗത വ്യവസായമായിരുന്നു കൊപ്ര. അപ്പൊ ഇവിടെ പക്ഷെ ഇപ്പൊ നമുക്ക് ധാരാളം മില്ലുകൾ വന്നു, ധാരാളം ഉത്പാദകർ കൂടുതലായിട്ട് വന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വ്യവസായത്തിന്റെ മുഴുവൻ ഗുണഫലവും ഇപ്പോൾ അനുഭവിക്കുന്നത് തമിഴ്നാടും കർണാടകയാണ്. അപ്പൊ ഈ കൊപ്ര നിർമ്മാണം തന്നെ കേരളത്തിൽ വളരെ സുഗമമായിട്ട് ആരംഭിക്കാൻ കഴിയുന്ന ഒരു വ്യവസായമാണ്. പണ്ട് ഇതൊരു പാരമ്പര്യ വ്യവസായം എന്നുള്ള നിലയിൽ പരമ്പരാഗത യന്ത്രങ്ങളായിരുന്നു അതിന് ഉപയോഗിച്ചിരുന്നത്. അതിനെല്ലാം പരിഷ്കരിച്ചുകൊണ്ട് നമുക്ക് തെർമോസ്റ്റാറ്റിക് കൺട്രോൾഡ് ഹീറ്റ് ഇൻസുലേറ്റഡ് ഇലക്ട്രിക് ഡ്രയറുകൾ ഇപ്പോൾ ലഭ്യമാണ്. അതിന്റെ ജോലിഭാരം വളരെയധികം കുറഞ്ഞു. അപ്പൊ അതുകൊണ്ട് തന്നെ കേരളത്തിലേക്ക് ഈ വ്യവസായം തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്ന ഒന്നാണ്. പ്രത്യേകിച്ചും നമ്മുടെ നോർത്ത് കേരളയിൽ ഇപ്പോഴും പല സ്ഥലത്തും, ഇപ്പൊ കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോടിന്റെ കുറ്റ്യാടി മേഖലകളിലൊക്കെ കൊപ്ര നിർമ്മാണം ഇപ്പോഴും ചെറിയ തോതിലൊക്കെ നടന്നു വരുന്നുണ്ട്. പക്ഷെ ഇത് കേരളത്തിൽ എവിടെയാണെങ്കിൽ പോലും സംഘടിതമായി നമുക്ക് ആരംഭിക്കാൻ കഴിയുന്ന, കൂടുതൽ തൊഴിൽ സാധ്യത പ്രദാനം ചെയ്യുന്ന ഒരു ബിസിനസ് മോഡലാണ് കൊപ്ര എന്ന് പറയുന്നത്. ആവറേജ് ഒരു 8 രൂപ മുതൽ 10 രൂപ വരെ പ്രോഫിറ്റ് ഒരു കിലോയിൽ നേടാൻ കഴിയുന്ന ഒരു മോഡലാണ് കൊപ്രയുടെ നിർമ്മാണം. അതിനുള്ള ഡ്രയറും സംവിധാനവും ഒക്കെ നമുക്ക് മോഡേൺ മെക്കാനിക്സ് ഉപയോഗിച്ചിട്ടുള്ള ഡ്രയറുകൾ ഇന്ന് ലഭ്യമാണ്. കൊപ്ര കട്ട് ചെയ്യുന്നതിനുള്ള യന്ത്രങ്ങൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ഇതിന്റെ മോയ്സ്ചർ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള യന്ത്രങ്ങൾ ലഭ്യമാണ്. ഇതിനെല്ലാം ഉള്ള പരമ്പരാഗത രീതികളെ മാറി അതിനെ മെക്കനൈസ് ചെയ്ത സംവിധാനങ്ങളുണ്ട്. പിന്നെ ഇപ്പോൾ കൊപ്ര ലഭ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊപ്ര നമുക്ക് ലഭ്യമാണ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ധാരാളമായിട്ട് നമ്മുടെ സംസ്ഥാനത്തേക്ക് കൊപ്ര വരുന്നുണ്ട്. അതല്ലെങ്കിൽ നമ്മുടെ പ്രാദേശിക പ്രൊഡക്ഷൻ യൂണിറ്റുകൾ, ഇപ്പം ഞങ്ങൾക്ക് അടക്കം കൊപ്ര പ്രൊഡക്ഷൻ ഉണ്ട്. കൊപ്ര കിട്ടുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. സാർ, ഞാൻ നേരത്തെ ചോദിച്ചില്ലേ FSSA യുടെ കാര്യം?
അത് ഞാൻ അവിടെ ഓഫീസ് ചെയ്തപ്പോ അവിടുത്തെ സാറാണ് പറഞ്ഞത് ഇങ്ങനെ എഫ്എസ്എസ് സർട്ടിഫിക്കറ്റ് വേണമെന്ന് പറഞ്ഞത്. അപ്പൊ നമുക്കത് അവരോട് തിരിച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പൊ അവര് റൂളൊക്കെ എടുത്ത് കാണിച്ചു, പഞ്ചായത്തിൽ സർട്ടിഫിക്കറ്റ് ഒക്കെ ആയിട്ട് വരുവാണെങ്കിൽ അല്ലെങ്കിൽ എൻഒസി ആയിട്ട് വരുവാണെങ്കിൽ തരാന്നൊക്കെ പറഞ്ഞു. അപ്പൊ അത് അല്ല, അത് നമുക്ക് അവരോട് പറഞ്ഞ അല്ല അവരോടൊന്ന് പറയാൻ, അല്ലെങ്കിൽ നമുക്ക് ആരോട് അത് കോണ്ടാക്ട് ചെയ്യാൻ പറ്റുക ഇതിങ്ങനെയല്ല. എവിടെയാ കോട്ടയത്ത്? എവിടെയാ കോട്ടയത്ത്? കളക്ടറേറ്റിന്റെ അവിടെ. അവിടെ നമ്മുടെ ജില്ലാ വ്യവസായ കേന്ദ്രം ഉണ്ട്, നമ്മുടെ ഗുഡ്ഷെഡ് റോഡില്. ജില്ലാ വ്യവസായ കേന്ദ്രത്തിന്റെ നമുക്ക് നല്ല മാനേജർമാരും നല്ല ജില്ലാ മാനേജർമാരൊക്കെ ഉണ്ട്. അവരെ കണ്ട് ഈ വിവരം പറഞ്ഞാൽ അവരിത് നേരിട്ട് സംസാരിച്ചോളും. അതാണ് അതിന്റെ ഒരു നല്ല മാർഗം. പിന്നെ പഞ്ചായത്ത് ലൈസൻസ് ഇതിന് പൂർണ്ണമായിട്ടും അതായത് നമുക്ക് കേസിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ഉണ്ട്. അതിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 3.5 വർഷക്കാലത്തേന് പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമില്ല. ഇനി പഞ്ചായത്ത് ലൈസൻസ് പൂർണ്ണമായിട്ട് ഗവൺമെന്റ് ഒഴിവാക്കാനുള്ള നടപടികളിലേക്കാണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ കേസിഫ്റ്റ് രജിസ്ട്രേഷൻ എടുത്തതിന് ശേഷം നമുക്ക് അതിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്താൽ മതി. പഞ്ചായത്ത് ലൈസൻസ് ആവശ്യമില്ല. അതിനെ സംബന്ധിച്ച് പഞ്ചായത്ത് ലൈസൻസ് ഒഴിവാക്കിക്കൊണ്ടുള്ള ഉത്തരവും നമുക്ക് 3.5 വർഷക്കാലത്തേക്ക് ഫ്രീസ് ചെയ്തുകൊണ്ടുള്ള ഉത്തരവ് നമുക്ക് വ്യവസായ വകുപ്പിന്റെ വെബ്സൈറ്റിലുണ്ട്, ഞങ്ങളുടെ വെബ്സൈറ്റിൽ കിടക്കുന്നുണ്ട്. ആ നിയമത്തിന്റെ പേര് കേരള എം എസ് എം ഇ ഫെസിലിറ്റേഷൻ ആക്ട് 2020. അത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വേണമെങ്കിൽ അവർക്ക് ഒരു കോപ്പി കൊടുക്കും. ഓക്കെ സാർ, ഒരു ഒരു സംശയം ഇവിടെ, അതായത് ഞങ്ങള് ഇപ്പൊ ഈ പഞ്ചായത്ത് ലൈസൻസ് ചെയ്യുന്നപ്പോ അത് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടും കുറെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ എഫ് എസ് എസ് ഐ അവർ വിളിച്ചു, അവർ പറഞ്ഞു എൻ ഒ സി ആണെങ്കിലും മതി. പഞ്ചായത്ത് ലൈസൻസ് പൂർണ്ണമായിട്ടും പഞ്ചായത്തുകളെ വ്യവസായങ്ങൾക്ക് ലൈസൻസ് കൊടുക്കുന്നതിൽ ഗവൺമെന്റ് 2020 എം എസ് എം ഇ ഫെസിലിറ്റേഷൻ ആക്ട് കൊണ്ടുവന്ന് ഒഴിവാക്കി. ആ ഒഴിവാക്കിയ സാധനം ചോദിച്ചു പിന്നെയും പിന്നെ നമ്മൾ പോകേണ്ട കാര്യമുണ്ടോ? ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ ഇത് വെച്ചിട്ട് നമുക്ക് ലോൺ അപ്ലൈ ചെയ്യണമെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ് വേണമെന്നുണ്ടോ? വേണ്ട, ഇത് മതി. അതിന് പകരമാണ് ഗവൺമെന്റ് ഇത് കൊണ്ടുവന്നത്. പലർക്കും ഇതിനെ കുറിച്ച് അവയറില്ല, ഇത് താഴെ തട്ടിലേക്ക് എത്തിയിട്ടില്ല എന്നുള്ളതിന്റെ ഒരു പോരായ്മയുണ്ട്. പല ബാങ്ക് മാനേജർമാരും ഇപ്പോഴും പഞ്ചായത്ത് ലൈസൻസ് ചോദിക്കും. ഈ ഉത്തരവിന്റെ ഒരു കോപ്പി എടുത്ത് വെക്കും, എന്നിട്ട് അത് കൊടുക്കും. ഇല്ലെങ്കിൽ അഗ്രോപാർക്കിന്റെ ഓഫീസിലേക്ക് ഒരു ദിവസം വരും, ഞങ്ങൾ അതിന്റെ കോപ്പി ഫോട്ടോസ്റ്റാറ്റ് എടുത്ത് തരാം. അങ്ങനെയാണ് ഞാൻ തിങ്കളാഴ്ച തന്നെ, കാരണം ഞാൻ ഇതിനു വേണ്ടിട്ട് ഇപ്പോ 3-4 ആഴ്ചയായിട്ട് ഇതിന് പുറകെ നടക്കുകയാണ്. വന്നാ മതി കേട്ടോ കോപ്പി. ഞാൻ സാറിനെ വിളിച്ചിരുന്നു പക്ഷെ കിട്ടിയില്ല. ഓയിൽ ഇപ്പം ഇപ്പോഴത്തെ വില 280 രൂപ വരെയുണ്ട്. കൊപ്രയുടെ വിലയോ? കൊപ്രയുടെ ഇന്നലെ നമ്മള് അതായത് പല രീതിയിൽ കൊപ്ര വിൽക്കുന്നുണ്ട്. കൊപ്രയുടെ വില എപ്പോഴും പേപ്പറിൽ കാണുന്നതിനേക്കാൾ ഒരു 5-6 രൂപ റേറ്റ് കൂടുതലായിരിക്കും. പിന്നെ ഞങ്ങളുടെ കൊപ്രയൊക്കെ സൾഫർലെസ് കൊപ്ര ആയതുകൊണ്ട് ഞങ്ങൾ കുറച്ചുകൂടെ പ്രീമിയം വിലക്കാണ് വിൽക്കുന്നത്. അത് കൂടാതെ ഇപ്പൊ നമുക്ക് തിപ്തൂരിന്നും അതുപോലെ തന്നെ നമ്മുടെ കാങ്കയത്ത് നിന്നൊക്കെ വരുന്ന സൾഫർ ചേർത്ത കൊപ്രയുണ്ട്. പിന്നെ മാരിക്കോയ്ക്കൊക്കെ കയറിപ്പോയതിന്റെ വേസ്റ്റ് കൊപ്ര വരാറുണ്ട്. അതിനൊക്കെ കുറച്ചുകൂടെ വില കുറവുണ്ട്. ഏകദേശം 124 രൂപയായിരുന്നു ഇന്നലത്തെ വില. ഇതിന്റെ ഷെൽഫ് ലൈഫ് എത്രയാ വരും? രണ്ട് രീതിയിലാണ് എണ്ണയുടെ ഷെൽഫ് ലൈഫ്. ഒന്ന്, നമുക്ക് ചക്കിലാട്ടിയിട്ട് നേരിട്ട് നമ്മൾ ഇതൊരു 3 ദിവസം കഴിയുമ്പോൾ ഇതിന്റെ കക്കൻ എന്ന് പറയുന്ന അതിലെ ആ സെഡിമെന്റ്സ് എല്ലാം കൂടെ നമുക്ക് ടാങ്കിൽ അടിയും. അതിനുശേഷം നമുക്കിത് ബോട്ടിൽ നിറച്ചു വെക്കാം. അങ്ങനെ നിറച്ചു വെക്കുന്ന എണ്ണയിൽ മോയ്സ്ചറിന്റെ കണ്ടന്റ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ അതൊരു 1 മാസക്കാലയളവാണ്. അത് അങ്ങനെ സൂക്ഷിക്കാൻ കഴിയും. ലൈവ് ഔട്ട്ലെറ്റിലൊക്കെ അങ്ങനെ തന്നെ വിറ്റാൽ മതി, വേറെ ഫിൽട്രേഷൻ ആവശ്യമില്ല. നമ്മളിതിന്റെ 2-ാമത്തെ വീഡിയോയിൽ നമ്മളിതിന്റെ ഫിൽട്ടർ കാണിക്കുന്നുണ്ട്. ആ ഫിൽട്ടർ ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 6 മുതൽ 8 മാസം വരെ എണ്ണ നമുക്ക് കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനായിട്ട് കഴിയും. നമുക്ക് ഇതിന്റെ കൂടെ ഇതിന്റെ ഡ്രയർ മേടിക്കണമെങ്കിൽ അതിന് എത്രയാണ് കോസ്റ്റ്? ചെറിയ ഡ്രയർ നമുക്കിപ്പം വരുന്ന കൊപ്ര ഒന്ന് ചൂടാക്കി എടുക്കുന്നതിനാണെങ്കിൽ ചെറിയ ഡ്രയർ ഒരു 80,000 രൂപയൊക്കെ വരുന്ന ഡ്രയർ മതിയാവും. നമ്മൾ കൊപ്ര നിർമ്മിക്കുന്ന ഡ്രയറിലേക്ക് ഇപ്പൊ പിന്നെ ചിലര് ചക്ക് വെക്കുന്നതിനോടൊപ്പം അവർക്ക് ആവശ്യമായ കൊപ്ര അവർ തന്നെ നിർമ്മിച്ചെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു 1500 തേങ്ങ ഒരു ദിവസം വെട്ടി ഉണക്കുന്ന തരത്തിലേക്കുള്ള ഡ്രയർ ആണെങ്കിൽ അതിന്റെ ഇലക്ട്രിക്കൽ ഡ്രയർ 2.5 ലക്ഷം രൂപ. ക്ലിയർ ആയോ? നമുക്ക് അതിനകത്ത് തേങ്ങ വെട്ടി ഉണക്കാൻ പറ്റുമോ അതോ നമ്മൾ മാനുവൽ ആയിട്ട് വെട്ടണം? ഇപ്പം തേങ്ങ പൊതിക്കുന്ന ഒരു മെഷീൻ ഞാൻ കണ്ടിട്ടുണ്ട്, അതും ഇതിന്റെ കൂടെ അറ്റാച്ച്ഡ് ആണോ? അത് ഡ്രയറിന്റെ വിലയാണ് ഞാൻ പറഞ്ഞത്. തേങ്ങ കട്ട് ചെയ്യുന്നതിനുള്ള മെഷീനുണ്ട്, പൊതിക്കുന്നതിനുള്ള മെഷീനുണ്ട്, അതൊക്കെ വേറെ വേറെ ഉണ്ട്. നമ്മളത് കട്ട് ചെയ്യുന്നതിനുള്ള മെഷീൻ വേണ്ട. 1500 തേങ്ങ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു 1-2 ആളുകൾ ഇരുന്നാൽ വെട്ടി നമുക്ക് ഡ്രയറിൽ കയറ്റാവുന്നതേ ഉള്ളൂ. 2 ലേഡീസ് ആയാലും മതിയാവും. 1500 തേങ്ങ ഉണങ്ങിയാൽ നമുക്ക് ഒരു 200-210 കിലോ കൊപ്ര നമുക്ക് ഏകദേശം 32% ആണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് 1500 തേങ്ങയിൽ വെച്ചാൽ നമുക്കൊരു 750 കിലോ തേങ്ങ ആവറേജ് ആണ് ഞാൻ പറയുന്നത്. അതിന്റെ 32% ഔട്ട്പുട്ട് ഉണ്ടാവും. അത് നമുക്കൊരു 2 പേര് വർക്ക് ചെയ്യാനുണ്ടെങ്കിൽ തന്നെ തീർത്തെടുക്കാവുന്നതാണ്.
ചക്ക് വയ്ക്കുന്നതിന് ബിൽഡിംഗ് ഹൈറ്റ് പ്രശ്നമുണ്ട്, ഒരു പ്രശ്നമില്ല, സാധാരണ 10 അടി ഹൈറ്റ് മതി. വെളിച്ചെണ്ണ എത്ര ശതമാനം കിട്ടും? 63%. ഫേസ്ബുക്കിലെ ക്വസ്റ്റ്യൻസ് ആണ് ഇത്. വിപിൻദാസ് പാലേരി, സിജോ വർഗീസ് രണ്ടുപേരുടെ ക്വസ്റ്റ്യൻ ആണ്. അതിന് രണ്ടിനും മറുപടി, വെളിച്ചെണ്ണ എത്ര ശതമാനം കിട്ടും? 63%. അതായത് 100 കിലോ കൊപ്ര ആട്ടിയാൽ 63 കിലോ എണ്ണ, അത് ലിറ്ററിലാക്കുമ്പോൾ 70 ലിറ്റർ എണ്ണ കിട്ടും. ഓക്കെ, ഇതില് വെർജിൻ ഓയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല ഇല്ല, വെർജിൻ ഓയിലിന്റെ പ്രോസസ് ഇതല്ല, ഇതല്ല, സാധാരണ കുക്കിംഗ് ഓയിൽ ആണ് ഇതിൽ ചെയ്യുന്നത്. വെർജിൻ ഓയിലിന്റെ ലൈൻ നമ്മൾ പിന്നീട് ഒരു ദിവസം കാണിക്കുന്നുണ്ട്, അപ്പൊ ആ സമയത്തേക്ക് നമുക്ക് എടുക്കാം. പക്ഷെ അതിന്റെ മാർക്കറ്റ് ആണ് ഒരു വലിയ പ്രശ്നം. കേരളത്തിൽ ഒരു ലോക്കൽ മാർക്കറ്റ് അതിന് വളരെ കുറവാണ്. നമ്മളൊരു നോർത്ത് ഇന്ത്യൻ മാർക്കറ്റ്, ഒരു അതുപോലെ തന്നെ ഒരു വിദേശ മാർക്കറ്റോ ടാപ്പ് ചെയ്യാൻ കഴിഞ്ഞാലാണ് നമുക്ക് വെർജിൻ ഓയിൽ ഒരു സക്സസ് മോഡലായിട്ട് കൊണ്ടുപോകാൻ കഴിയുക. മറ്റൊരു ക്വസ്റ്റ്യൻസ്, കൊപ്രയുടെ ക്വാളിറ്റി എങ്ങനെ അറിയാം? നമുക്കിപ്പോൾ കൊപ്ര ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള, കൊപ്രയുടെ മോയിസ്ചർ ടെസ്റ്റ് ചെയ്യുന്നതിനുള്ള മീറ്ററുകളുണ്ട്. അതിൽ ഏറ്റവും നല്ല കൊപ്ര 6% മോയിസ്ചറിൽ നിൽക്കുന്ന കൊപ്രയാണ് സ്റ്റാൻഡേർഡ് കൊപ്ര എന്ന് പറയുന്നത്. നമുക്ക് നെക്സ്റ്റ് പോവാം, നെക്സ്റ്റ് മെഷീനിലേക്ക് പോവാം. ഇതിന്റെ തീർന്നു തോന്നുന്നില്ല, വേറെ ക്വസ്റ്റ്യൻ എന്തെങ്കിലും ഉണ്ടോ? ഇനി ഇതിന്റെ ഫിൽട്ടറിനെ കുറിച്ച് പറയാമെന്ന് സാർ പറഞ്ഞു. ആ ഫിൽട്ടർ അടുത്ത മെഷീൻ ഫിൽട്ടർ ആണ്. അതിനൊരു 3000 രൂപയുള്ളൂ. നമുക്ക് ഇതിന്റെ ഫിൽട്രേഷൻ മെഷീന്റെ വീഡിയോ കാണാം. നമ്മൾ ചെറിയ യൂണിറ്റ് ആണ് തുടങ്ങുന്നതെങ്കിൽ ഈ ഫിൽട്രേഷൻ മെഷീൻ, നമ്മൾ ലൈവ് കൗണ്ടർ ആണ് തുടങ്ങുന്നതെങ്കിൽ ഇതിൽ ആവശ്യമില്ല. നമ്മൾ റൂട്ട് സെയിലൊക്കെ പോകുന്ന തരത്തിലേക്ക് നമുക്കൊരു ദീർഘനാൾ എണ്ണ സൂക്ഷിച്ച് വെക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ ഈ മെഷീൻ വാങ്ങേണ്ടതുള്ളൂ. ഇതില് എണ്ണ, ഇത് ഇത് നമ്മൾ ഉണ്ടാക്കുന്ന കമ്പനിയിൽ ഫിൽട്രേഷൻ മെഷീൻ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇതിൽ നമുക്ക് എണ്ണ ഒഴിച്ച് ഫിൽട്ടർ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അത് അതിന്റെ മെഷീനറി ഉണ്ടാക്കുന്ന സ്ഥലത്തു നിന്ന് എടുത്തിട്ടുള്ള വീഡിയോ ആണ്. അതിൽ പേപ്പർ ഫിൽട്ടറും ക്ലോത്ത് ഫിൽട്ടറും ഉപയോഗിച്ചിട്ടാണ് എണ്ണ നമ്മൾ ഫിൽട്ടർ ചെയ്തെടുക്കുന്നത്. പ്രഷർ പമ്പ് ഉപയോഗിച്ചിട്ട് പമ്പ് ചെയ്ത് കൊടുത്തുകൊണ്ടാണ് ആ ഫിൽട്രേഷൻ പൂർത്തിയാക്കുന്നത്. ക്വസ്റ്റ്യൻ ഒന്നും ഇല്ലാന്ന് വിചാരിച്ചു. ഫിൽട്രേഷൻ മെഷീന്റെ കോസ്റ്റ് 140,000 രൂപ. നമുക്ക് ഇനി ഇത് ഫില്ല് ചെയ്ത് വിൽക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട് ഒരു ഫില്ലിംഗ് മെഷീൻ കൂടെ ഉണ്ട്. അതുകൂടെ കണ്ടിട്ട് നമുക്ക് ഫില്ലിംഗ് മെഷീനും ബോട്ടിൽ ക്യാപ്പിംഗ് മെഷീൻ, രണ്ട് മെഷീനും കൂടെ ഈ ഒരു സെഗ്മെന്റിൽ വരുന്നുണ്ട്. ഇതൊന്നും ലൈവ് ഔട്ട്ലെറ്റിന് വേണ്ടിയിട്ടല്ല, ഇത് പാക്ക് ചെയ്തൊരു കടകളിൽ സപ്ലൈ ചെയ്യുന്ന ഒരു ബിസിനസ് ആരംഭിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്.
രണ്ട് യന്ത്രങ്ങൾ കൂടി നമ്മൾ കണ്ടു. ഒന്ന് നമുക്ക് ഡബിൾ ഹെഡ് ഫില്ലിംഗ് മെഷീൻ ആണ്. അതിൽ ഓയിൽ ഫില്ല് ചെയ്യാം, പല സാധനങ്ങൾ, പല ജ്യൂസ് ഫില്ല് ചെയ്യാം, അങ്ങനെ പല സാധനങ്ങൾ ഫില്ല് ചെയ്യുന്ന മെഷീൻ ആണ്. അതിനകത്ത് നമുക്ക് 100 ml മുതൽ 1 L വരെ ഫില്ല് ചെയ്തെടുക്കുന്നതിനുള്ള പിസ്റ്റൺ സിലിണ്ടർ മോഡൽ ഫില്ലിംഗ് മെഷീൻ ആണ് നമ്മൾ കണ്ടത്. 140,000 രൂപയാണ് ഫില്ലിംഗ് മെഷീന്റെ വില. അതുപോലെ തന്നെ ബോട്ടിൽ ക്യാപ്പിംഗ് മെഷീൻ നിങ്ങൾ കണ്ടതാണ്. ഇത് പല മൾട്ടിപർപ്പസ് ആയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ ആണ്. പല ബോട്ടിലുകളുടെയും സീൽ ചെയ്യാൻ പറ്റും. അതിന് വില വരുന്നത് 30,000 രൂപ. ഇതാണ് രണ്ട് മെഷീനുകൾ അഡീഷണൽ ആയിട്ട്. സാർ, ഈ ബോട്ടിലിന്റെ മേളിൽ ഒരു പ്ലാസ്റ്റിക് കവറിംഗ് വരത്തില്ലേ ചില നമ്മൾ എണ്ണയുടെ ഒക്കെ, അതിനുള്ള മെഷീൻ ഉണ്ടോ? അതിന് വലിയ മെഷീൻ ഒന്നും വേണ്ട, നമുക്കൊരു ഷ്രിങ്ക് ഗണ്ണ് മതി. നമ്മൾ ഈ ഹെയർ ഒക്കെ ഹീറ്റ് ചെയ്യുന്ന പോലുള്ള ഒരു ഇത്തിരിയുടെ ഹെവി ആയിട്ടുള്ള ഒരു ഗണ്ണുണ്ട്. അപ്പൊ ഈ ഷ്രിങ്ക് ഫിലിം നമ്മൾ ഇതിനനുസരിച്ചിട്ടുള്ള ഫിലിം വാങ്ങി ഇതിനകത്തേക്ക് വെച്ചിട്ട് ഈ ഷ്രിങ്ക് ഗണ്ണ് അടിച്ചു കൊടുത്താൽ മതി. അതാണ് അതിന്റെ ചെറിയ മോഡൽ. ഒരു 3,000 രൂപ അതിന് വില വരുന്നത്. അതല്ലെങ്കിൽ പിന്നെ അതിന് ഷ്രിങ്ക് ടണൽ ഉണ്ട്. ആ ടണൽ വരുമ്പോ ഏകദേശം 1.5 ലക്ഷം രൂപയോളം വില വരും. അതിന്റെ ആവശ്യം വരുന്നില്ല ചെറിയ മോഡലിനൊക്കെ. ഈ സാർ, ബോട്ടിൽ ക്യാപ്പിംഗ് അല്ലാതെ ബോട്ടിൽ സീൽ ചെയ്യാൻ വേണ്ടി നമുക്ക് പോപ്കോണിന്റെ സീലർ യൂസ് ചെയ്ത സെയിം സീൽ യൂസ് ചെയ്യാൻ പറ്റുമോ? ഇൻഡക്ഷൻ സീലർ എന്നാണ് അതിന് പറയുന്നത്. ഇൻഡക്ഷൻ സീലർ ഉണ്ട്. നമ്മള് അടുത്ത ഒരു Edition-3 ഇൻഡക്ഷൻ സീലർ വരുന്നുണ്ട്. നമ്മൾ കണ്ടിട്ടുണ്ടാവും ബോട്ടിലിന്റെ മേളില്, ജാമിന്റെ മേളില്, അതുപോലെ തന്നെ ചില ഓയിൽ ക്യാനിന്റെ മുകളിലൊക്കെ ആ യന്ത്രം ഉപയോഗിച്ച് നമുക്ക് സീലിംഗ് നടത്തുന്നതിനായിട്ട് കഴിയും. പോപ്കോണിന് നമ്മൾ യൂസ് ചെയ്ത സെയിം ഇൻഡക്ഷൻ സീലർ അല്ലേ? അതല്ല, അത് നമ്മള് അത് ഇൻഡക്ഷൻ ആ മോഡൽ അല്ല നമ്മൾ ഈ ബോട്ടിലിനൊക്കെ ചെയ്യുന്നത്. അതിനകത്തൊരു ഹോട്ട് എയർ പാസ് ചെയ്തിട്ടുള്ള ഒരു മോഡലാണ് ചെയ്യുന്നത്. ഓക്കെ, ഈ വെളിച്ചെണ്ണ കേട് വരാതിരിക്കാൻ എന്തെങ്കിലും കെമിക്കലോ വല്ലതും ചേർക്കുന്നുണ്ടോ കൂടുതൽ സമയം ഇരിക്കുന്നതിന് വേണ്ടി? ക്വാളിറ്റിയുള്ള കൊപ്രയും അതിന്റെ മോയിസ്ചർ നമ്മൾ കൺട്രോൾ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ എണ്ണ കേടാവില്ല. പിന്നെ നമ്മൾ നല്ല പാക്കിംഗ് മെറ്റീരിയൽ അതിന് ഉപയോഗിക്കണം. അതൊക്കെയാണ് എണ്ണ കേട. വേറെ അതിന് കെമിക്കൽ ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കഴിയും.